വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ലോക കവിതാ ദിനത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ മലയാളത്തിൻ്റെ പ്രിയ കവികൾക്കൊപ്പം ഒരു കവിത അവതരിപ്പിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായി കരുതുന്നു. കവിത തുടങ്ങിയവർ. ഫോട്ടോയിൽ 5 പേരുണ്ടായിരുന്നു. ആദ്യത്തെ 3 പേരുടെയും പേരുകൾ പറയുന്നുണ്ടെങ്കിലും 4-ാമത്തെയും 5-ാമത്തെയും നിൽക്കുന്നവരെ തുടങ്ങിയവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പേരോടുകൂടിയ 3-ാമനോട് ചേർന്നാണ് പേരില്ലാത്ത 4-ാമൻ നിൽക്കുന്നതെങ്കിലും അവരുടെ ഉടലുകളെ 2 തിരിച്ച് ഇരുളിൻ്റെ ഒരു മുള്ളുവേലി കാണാം. എന്നാൽ 4-ാമൻ്റെ ഇടതുകൈ 5-ാമൻ്റെ തോളിൽ ചുറ്റിയിട്ടുണ്ട്. തൻ്റെ മാറിലേക്ക് വീണുകിടക്കുന്ന വിരലുകളിൽ 5-ാമൻ ഇരു കൈകളും കൊണ്ട് പിടിച്ചിട്ടുണ്ട്. 4-ാമൻ്റെ വിരലുകൾ തടിച്ചുരുണ്ടതും 5-ാമൻ്റേത് നീണ്ട് മെലിഞ്ഞിട്ടുമാണ്. ആ പിടുത്തത്തിലും ചേർന്നു നിൽപ്പിലും ഇഴമുറുകിയ ഒരടുപ്പത്തിൻ്റെ മിന്നലുണ്ട്. അതുകൊണ്ടാവാം 4-ാമൻ്റെ ഇടതു കൈപ്പത്തി 5-ാമൻ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. 5-ാമൻ്റെ ഹൃദയമിടിപ്പ് അറിയുന്നതിനാലാവാം 4-ാമൻ്റെ കണ്ണുകൾക്ക് ഇത്ര തിളക്കം. ചിരികൾ അടക്കിപ്പിടിച്ച ഇരുവരുടെയും ചുണ്ടുകൾക്ക് ഇത്ര തിളക്കം. ഫോട്ടോ എടുത്ത ശേഷം ഉറപ്പായും അവർ ഇറുകെ പുണരുകയും ചുണ്ടുകൾ ചുണ്ടുകളോട് കോർത്ത് ഉമ്മ വെക്കുകയും ചെയ്തിട്ടുണ്ടാവും. പേരുള്ളവർ എങ്ങനെയെങ്കിലും കരപറ്റിക്കോളും. അവരുടെ വീട്ടിലേക്കുള്ള വഴി അവരുടെ കാൽവെള്ളയിൽ മായാതെ കിടപ്പുണ്ട്. തുടങ്ങിയവരുടേത് പേരുകൾ, തുടങ്ങിയവരുടെ പേരുകൾ എന്തൊക്കെയാവും? അപ്പനമ്മമാരിട്ട പേരുകൾ ഉരിഞ്ഞു കളഞ്ഞവർ പുതിയ പേരുകളിൽ കയറിപ്പറ്റിയിട്ടുണ്ടാവുമോ? അവരുടെ വീടുകൾ എവിടെയൊക്കെയാവും? അവരുടെ വീടുകളിൽ അവരെ കയറ്റുമോ? ഒരു വേള അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നവർ തന്നെ ആകുമോ? ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യം തുടങ്ങിയവരുടേത് ആണെന്ന് തോന്നുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യം തുടങ്ങിയവരുടേത് ആണെന്ന് തോന്നുന്നു. നന്ദി.